ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗായ്സ്. എന്താന്ന് വെച്ചാൽ, ഈ ഫോട്ടോസൊക്കെ കുറച്ച് മോഡേണായിട്ടും കുറച്ച് സ്റ്റൈലിഷായിട്ടും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കമ്പനിയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ രീതിയാണ്, എങ്ങനത്തെ കൂളായിട്ടുള്ള ഫോട്ടോസാണ് എന്നൊക്കെ. എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ചും കൂടി ആയാൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സും കൂടി ആവും. അപ്പോൾ നിങ്ങളുടെ ഇത്രയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് മുന്നേ 2 ആപ്പാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ ഞാൻ ആപ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ. എല്ലാവർക്കും പൊതുവേ അറിയണ 2 ആപ്പാണ് സെഡ് ആപ്പും അതുപോലെ പിക്സ് ആപ്പും. സെഡ് ആപ്പിനെ കുറിച്ചിട്ട് ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്താ ലിങ്ക് ഇടുന്നതായിരിക്കും, അതിൽ കയറി എല്ലാവരും കാണും. ഈ സെഡ് ആപ്പ് വാൾപേപ്പേഴ്സ്, വീഡിയോ വാൾപേപ്പേഴ്സ്, റിംഗ് ടോൺസ്, നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് HD ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് സെഡ് ആപ്പ്. വേറെ പല ആപ്പും ഉണ്ടാവും, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ആപ്പാണ്. അതാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത ഫോട്ടോസ് അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത 2 ഫോട്ടോസും നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അത് അടിപൊളിയാണ് എന്ന് പറയാൻ ഇതാണ് കാരണം. കാണാൻ എന്ത് ഭംഗിയാണ്. എനിക്ക് അഹാനേനെ ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അഹാനയുടെ ഒരു ഫോട്ടോ ആണ് ഞാനിതിൽ കട്ടൗട്ടും പേസ്റ്റും ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊന്നും വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ഈ ഒരു വാൾപേപ്പറിൽ നിന്ന് കട്ടൗട്ട് ആൻഡ് പേസ്റ്റേ ചെയ്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ 2 ആപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. നോക്കൂ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ വേറൊരു കട്ടൗട്ടും പേസ്റ്റും ചെയ്ത് നസ്രിയയുടെയാണ്. അപ്പോൾ എന്താണ് ആ കോസ്റ്റ്യൂം വെച്ചാൽ, ആ കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ നമ്മുടെ അഹാന കൃഷ്ണദാസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു 3-4 ഫോട്ടോസും കൂടി സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസാണ് ഇനി നമ്മൾ കട്ടൗട്ടും പേസ്റ്റും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം, അല്ലെങ്കിൽ എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ എടുത്ത ഫോട്ടോസ് ലാവെൻഡറിൻ്റെ കളറിലാണ് കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കോസ്റ്റ്യൂമിൻ്റെ അതേ കളറിലുള്ള ഒരു വാൾപേപ്പറാണ് നമ്മളിനി സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെഡ് ആപ്പ് എടുത്തിട്ട് നമുക്ക് അസത്തറ്റിക് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ, ലാവെൻഡർ കളറിലുള്ള അസത്തറ്റിക് വാൾപേപ്പർ നമ്മൾ ചൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും സെഡ് ആപ്പ് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ വാൾപേപ്പർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെഡ് ആപ്പിൽ നിന്ന്. അപ്പോൾ ഈ വാൾപേപ്പറിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു വാൾപേപ്പറിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് കട്ടൗട്ട് പേസ്റ്റാണ് ചെയ്യണത്.
ഈ എല്ലാം ഫോട്ടോസും കൂടി ഓരോന്നും വൺ ബൈ വൺ കട്ട് ഔട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പിക്സാർട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് പിക്സാർട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ പിക്സാർട്ട് എടുക്കുകയാണ്. പിക്സാർട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. എൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അതിന് കട്ട് ഔട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുള്ളൂ. കട്ട് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ഈ നാല് ഫോട്ടോസ് ഉണ്ടല്ലോ, ലാവെൻഡർ കളറിലുള്ള ഈ നാല് ഫോട്ടോസ് ആദ്യം നമ്മൾ ഓരോന്നെടുത്തിട്ട് നമ്മൾ കട്ട് ഔട്ട് ചെയ്യാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ കാണുന്ന ഈ കട്ട് ഔട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സൺ, ഫേസ്, ക്ലോത്ത്സ്, സ്കൈ, ഹെഡ് പിന്നെ ഹെയർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ എടുക്കണ്ട, പേഴ്സൺ മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്യാം. പേഴ്സൺ എടുത്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇറേസ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടാത്ത വല്ല ഭാഗം ഇറേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇറേസ് ചെയ്യാം. അതല്ല ഇങ്ങനെ മതിയെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ട് കിട്ടും. അത് പിന്നെ നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യണത്. ഇടയ്ക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നതാണ്, അതാണ് സ്കിപ്പ് ആയത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഓരോ ഫോട്ടോസും ഇങ്ങനെ സേവ് ചെയ്യാം. സേവ് ചെയ്യാണ് ചെയ്തത്. ഇനി അടുത്ത ഫോട്ടോസും നമ്മൾ ചൂസ് ചെയ്തത് നാല് ഫോട്ടോസാണ്. ഒരു ഫോട്ടോ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് വെച്ചു. ഇനി ബാക്കി മൂന്ന് ഫോട്ടോസാണ് ഇനി നമ്മൾ കട്ട് ഔട്ട് ചെയ്യാൻ പോണത്. ഇതന്നെ റിപ്പീറ്റേഷൻ മൂന്ന് ഫോട്ടോസിലും ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ മറ്റേ വാൾപേപ്പറിൽ പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കുക. നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് ഔട്ട് എടുക്കുക കേട്ടോ. ഇവിടെ കാണുന്ന കട്ട് ഔട്ട് എടുക്കുക, പേഴ്സൺ എടുക്കുക. ഇതിൽ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടണല്ല, സോറി, ഈ കമ്പ്യൂട്ടറിൽ ചെയ്ത് ശീലിനോണ്ടാണ് അറിയാണ്ട് വന്നതാണ്. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് വെക്കുക കേട്ടോ. സേവ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബാക്കി ഫോട്ടോസും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിയിൽ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത ഫോട്ടോസ് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രം എന്താണെന്ന് വെച്ചാൽ, സെഡ് ആപ്പിനും കൂടി കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വാൾപേപ്പറാണ് ഞാൻ ഇതിന് ചൂസ് ചെയ്യണത് കേട്ടോ. ഇടയ്ക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ആഡ് ഫോട്ടോ എന്ന് കാണുന്നത് ചൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര ഏതൊക്കെ ഫോട്ടോസാണ് നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ഔട്ട് ചെയ്ത് വെച്ചത് വെച്ചാൽ ആ ഫോട്ടോസ് നമ്മൾ ചൂസ് ചെയ്യുക. മാക്സിമം ഫോട്ടോസ് ഉണ്ട് ഇതിൽ, അത് എത്രയാണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നിട്ട് ഓരോ ഫോട്ടോസ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പ്ലേസ് ചെയ്യുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഇനി ഞാൻ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓവറോൾ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ ലാസ്റ്റത്തെ എല്ലാം കൂടിയുള്ള ഫോട്ടോസ് ഞാൻ എന്തായാലും ലാസ്റ്റത്തെ ഭാഗത്ത് ക്ലിപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതാ നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ആ രീതിയിൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.